We must fight. ജാക്കിനെയും കൂട്ടരെയും സോഫങ്ങിന്റെ ആളുകൾ പിടികൂടി ബ്ലാക്ക് പേളിൽ തന്നെ തിരിച്ചെത്തിച്ചു. അപ്പോഴേക്കും സോഫങ്ങും അവന്റെ മറ്റാളുകളും ബ്ലാക്ക് പേളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ജാക്കിന്റെ മൂക്കിടിച്ച് പരത്തിന് ശേഷമാണ് അയാൾ അവനോട് സംസാരിച്ചത്. തന്റെ അച്ഛനെ രക്ഷിക്കുവാൻ വേണ്ടി വിൽ ടണറിന് ബ്ലാക്ക് പേൾ വേണം. അതിനുവേണ്ടി അവൻ തങ്ങളെ ചതിച്ചതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പതുപോലെ തന്ത്രപരമായി സംസാരിച്ച് രക്ഷപ്പെടാനൊരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും സോഫിങ് ജാക്കിനെ പിടികൂടി ബെക്കറ്റിന്റെ അടുത്തേക്ക് അയച്ചു. ബെക്കറ്റിന്റെ കപ്പൽ അവരുടെ തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു. സോഫിങ് തന്നോടൊപ്പമാണെന്നാണ് വിൽ ടണർ കരുതിയിരുന്നത്. എന്നാൽ അയാൾ ഇപ്പോൾ ബെക്കറ്റുമായി നേരിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. വില്ലിത്തിന് തനിക്കിനി ആവശ്യമില്ലാത്തത് കൊണ്ട് അവനെയും അയാൾ ബന്ധനത്തിലാക്കി. ബ്ലാക്ക് പേളിന് വേണ്ടിയാണ് സോഫിങ്ങും ഇതെല്ലാം ചെയ്തത്. എന്നാൽ ഫ്ലൈയിങ് ഡച്ച്മാനിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന ഏക കപ്പൽ ബ്ലാക്ക് പേൾ മാത്രമാണ്. അതുകൊണ്ട് ബ്ലാക്ക് പേൾ നിങ്ങൾക്ക് നൽകാൻ ബെക്കറ്റ് ഇപ്പോൾ തയ്യാറല്ലെന്നാണ് മേസർ പറയുന്നത്. അയാൾക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കിയ ബാർബോസ അയാളെ പരിഹസിച്ചു. ജയിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നതാണ് ബുദ്ധി. അവർക്കിപ്പോൾ ഫ്ലൈയിങ് ഡച്ച്മാനും ബ്ലാക്ക് പേളും ഉണ്ട്. ബ്രദേഴ്സിനെ വിജയം ഉറപ്പാക്കാൻ എന്താണുള്ളതെന്ന് സോഫിങ് ചോദിച്ചപ്പോൾ കലിപ്സോ എന്ന് മാത്രമാണ് ബർബോസ അതിന് മറുപടി നൽകിയത്. മനുഷ്യരൂപം പ്രാപിച്ച കലിപ്സോ ഇപ്പോൾ ഞങ്ങൾക്കൊപ്പമുണ്ട്. അവളെ സ്വതന്ത്രയാക്കിയാൽ ശത്രുക്കളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ അതിന് ബ്രദറിൻ യോഗം കൂടേണ്ടത് അത്യാവശ്യമാണെന്നാണ് ബർബോസ പറയുന്നത്. ഒടുവിൽ സോഫിങ് അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. അയാൾ പകരമായി ചോദിച്ചത് എലിസബത്തിനെയായിരുന്നു. വില്യം അതിന് സമ്മതിച്ചില്ലെങ്കിലും എല്ലാവർക്കും രക്ഷപ്പെടുവാൻ വേണ്ടി എലിസബത്തിനെ സമ്മതിച്ചു. പട്ടാളത്തെ ആക്രമിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുവാനായിരുന്നു അവരുടെ തീരുമാനം. ബ്രദറൻ യോഗം എവിടെയാണ് കൂടുന്നതെന്ന് പറഞ്ഞാൽ നിനക്ക് മാന്യമായ പ്രതിഫലവും സ്വാതന്ത്ര്യവും നൽകാമെന്നാണ് ബെക്കറ്റ് ജാക്കിന് നൽകിയ ഓഫർ. ബ്രദറൻ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ എത്തിക്കാം. പക്ഷേ താൻ എന്നെ ഡേവി ജോൺസിനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നതായിരുന്നു ജാക്ക് വെച്ച നിബന്ധന. ജാക്കിന്റെ കോമ്പസ് ഇപ്പോൾ ബെക്കറ്റിന്റെ കയ്യിലുണ്ട്. പക്ഷേ അയാൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ജാക്കിന്റെ മരണമാണ്. അതുകൊണ്ട് യോഗം നടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി അത് കാണിക്കില്ല എന്നാണ് ജാക്ക് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്നെ കൊലപ്പെടുത്തിയ ശേഷം ഇതെനിക്ക് വഴി കാണിക്കില്ലേ എന്ന് ബെക്കറ്റ് ചോദിച്ചു. പക്ഷേ ബ്രദറൻ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്റെ സഹായം വേണമെന്നാണ് ജാക്ക് പറയുന്നത്. ഇവരുടെ സംസാരത്തിനിടയിലാണ് ബർബോസയും കൂട്ടരും ആക്രമണം തുടങ്ങിയത്. ഇതൊരവസരമായി കണ്ട ജാക്ക് ബെക്കറ്റുമായി ഡീൽ ഉറപ്പിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒരു പീരങ്കിയിൽ കയർ കെട്ടി ഫയർ ചെയ്ത് സാഹസികമായാണ് അദ്ദേഹം ബ്ലാക്ക് പേളിലെത്തിയത്. ചതിയനായ വിൽ ടണറിനെ കൂട്ടിലടക്കുക എന്ന ജോലിയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. സോഫങ്ങിനെ പിടികൂടാൻ ഫ്ലൈയിങ് ഡച്ച്മാനെ ഏർപ്പാടാക്കിയ ശേഷം ബ്ലാക്ക് പേളിനെ പിന്തുടരാനായിരുന്നു ബെക്കറ്റിന്റെ തീരുമാനം. എന്നാൽ ജാക്ക് രക്ഷപ്പെടാൻ കയർ കെട്ടിയ പീരങ്കിയുണ്ട് പതിച്ചത് ബെക്കറ്റിന്റെ കപ്പലിലെ പായ്മരത്തിലായിരുന്നു. അത് ഒടിഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ ഇത് യാദൃശ്ചികമാണോ അതോ ജാക്കിന്റെ പ്ലാൻ ആണോ എന്നവർ സംശയിച്ചുപോയി. എലിസബത്താണ് കലിപ്സോ എന്ന ധാരണയിലാണ് സോഫിങ്. ഞാൻ നിന്നെ സ്വതന്ത്രയാക്കാൻ സഹായിക്കാം, പകരമായി എനിക്കൊരു വരം വേണമെന്നാണ് സോഫിങ് അവളോട് പറഞ്ഞത്. എന്നാൽ അയാൾക്ക് വേണ്ടത് അവളെ തന്നെയായിരുന്നു. പെട്ടെന്നാണ് ഫ്ലൈയിങ് ഡച്ച്മാന്റെ ആക്രമണം ഉണ്ടായത്. അതിൽ മാരകമായി പരിക്കേറ്റ സോഫിങ് മരണപ്പെടുന്നതിന് മുമ്പ് തന്റെ അടയാള ചിഹ്നങ്ങൾ നൽകി അടുത്ത ക്യാപ്റ്റനാക്കിയത് എലിസബത്തിനെയായിരുന്നു. ഡച്ച്മാന്റെ പടത്തലവനായ നോറിംഗ്ടൺ എലിസബത്തിനെ കണ്ടി സന്തോഷിച്ചു. എലിസബത്ത് പറഞ്ഞപ്പോഴാണ് ഗവർണർ സ്വാനിന്റെ മരണ വാർത്ത അദ്ദേഹത്തിനും അറിയുന്നത്. മറ്റുള്ളവരെല്ലാം ജയിലിലടച്ച് എലിസബത്തിനെ തന്റെ മുറിയിൽ അഭയം നൽകാനായിരുന്നു നോറിംഗ്ടണിന്റെ തീരുമാനം. എന്നാൽ തന്റെ ആളുകളോടൊപ്പം ജയിലിൽ കഴിയാനായിരുന്നു എലിസബത്തിന്റെ തീരുമാനം. ജയിലിലെത്തിയ എലിസബത്ത് ബൂസ്റ്റാപ്പിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. വില്യം താങ്കളെ രക്ഷിക്കാൻ എത്തുന്നുണ്ടെന്ന വിവരം എലിസബത്ത് അയാളെ അറിയിച്ചു. തന്റെ മകൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞതിലാണ് ബൂസ്റ്റാപ്പ് സന്തോഷിച്ചത്. എന്നാൽ ഡേവി ജോൺസിന്റെ ഹൃദയത്തിൽ കുത്തിയാൽ വിൽ ടണറിന് എലിസബത്തിനെ നഷ്ടപ്പെടും. 10 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പിന്നീട് അവന് കരയിൽ ചെല്ലുവാൻ സാധിക്കൂ. അതുകൊണ്ട് എന്നെ രക്ഷിക്കുവാൻ വില്യം വരാൻ പാടില്ല എന്ന് പറഞ്ഞ ശേഷം അയാൾ കപ്പലിന്റെ ചുമരിനോട് ചേർന്നു. അയാളും ഇപ്പോൾ കപ്പലിന്റെ ഒരു ഭാഗമായി തുടങ്ങിയിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ ശവശരീരങ്ങൾ കടലിൽ ഒഴുകിക്കൊണ്ട് വില്യം ബെക്കറ്റിനുള്ള വഴി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടതിൽ ജാക്കിന് വലിയ അത്ഭുതമൊന്നുമില്ലായിരുന്നു. കാരണം ജയിലിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് ജാക്കിനെ പഠിപ്പിച്ചത് വില്യം ആയിരുന്നു. ബെക്കറ്റിന്റെ വിശ്വാസം നേടിയെടുത്ത് തന്റെ അച്ഛനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് വില്യം. അത് ജാക്കിന് മനസ്സിലായി. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും താൻ എലിസബത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വില്യം പറയുന്നത്. അവന്റെ പ്രശ്നത്തിന് ജാക്ക് ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കണമെന്നതാണ് ജാക്കിന്റെ ആഗ്രഹം. ഡേവി ജോൺസിനെ കൊലപ്പെടുത്തി അമരനാകാൻ സാധിച്ചാൽ എന്റെ ആഗ്രഹം സാധിക്കും. നിനക്ക് നിന്റെ അച്ഛനെയും കാമുകയും തിരിച്ചു കിട്ടുമെന്നാണ് ജാക്ക് വില്യത്തിനോട് പറഞ്ഞത്. ഫ്ലൈയിങ് ഡച്ച്മാന്റെ ക്യാപ്റ്റന് ഹൃദയം ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല കടലിൽ മരണപ്പെടുന്നവരെ അടുത്ത ലോകത്തേക്ക് എത്തിക്കുകയും വേണം. അതിന് തയ്യാറായില്ലെങ്കിൽ ഡേവി ജോൺസിനെ പോലെ ഭീകര രൂപിയാകുമെന്നെല്ലാം വില്യം പറഞ്ഞെങ്കിലും ജാക്ക് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഈ സംസാരത്തിനിടയിൽ തന്റെ കോമ്പസ് വില്യത്തിനെ ഏൽപ്പിച്ച ശേഷം ജാക്ക് അവനെ കടലിലേക്ക് തള്ളിയിട്ടു. ജാക്ക് ഇപ്പോൾ മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു.
ബെക്കറ്റിന്റെ നിലപാട് തെറ്റാണെന്ന് മനസ്സിലാക്കിയ നോറിംഗ്ടൺ എലിസബത്തിനെയും കൂട്ടരെയും രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചു. തന്നോടൊപ്പം വരുവാൻ എലിസബത്ത് അയാളോട് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. മറ്റുള്ളവരെല്ലാം ബ്ലാക്ക് പെളിലെത്തിയെങ്കിലും അവിടേക്ക് എത്തിയ ബൂസ്റ്റാപ്പർ വില്ലിംഗ്ടണിനെ കൊലപ്പെടുത്തി. കാരണം ബൂസ്റ്റാപ്പ് ഇപ്പോൾ കപ്പലിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. കപ്പലിന് ദോഷമുണ്ടാകുന്ന ഒരു കാര്യവും അദ്ദേഹം ചെയ്യുകയില്ല. നോറിംഗ്ടൺ മരണപ്പെട്ടതോടെ മറ്റുള്ള പട്ടാളക്കാരെയെല്ലാം കീഴ്പ്പെടുത്തി ഹൃദയം കൈക്കലാക്കാനായിരുന്നു ഡേവി ജോൺസിന്റെ ശ്രമം. എന്നാൽ അപ്പോഴേക്കും മേഴ്സൺ അതിന്റെ അധികാരം നേടിയെടുത്തിരുന്നു. ജാക്കും കൂട്ടരും ഷിപ്രക് ദ്വീപിലെത്തി കഴിഞ്ഞിരുന്നു. ബ്രദറൻ യോഗം കൂടുന്നത് ഈ ദ്വീപിലാണ്. കലിപ്സോയുടെ മനുഷ്യരൂപമാണ് ഡാൽമ. തന്നെ സ്വതന്ത്രയാക്കുവാൻ വേണ്ടിയാണ് ബർബോസയെ അവൾ പുനർജനിപ്പിച്ചത്. എന്നാൽ അവർ തമ്മിലുണ്ടായ ചെറിയ വാക്കുതർക്കത്തിനെ തുടർന്ന് സമയമാകുന്നതുവരെ ഡാൽമിയെ കൂട്ടിലടയ്ക്കാനായിരുന്നു ബർബോസയുടെ തീരുമാനം. വില്യം ടേണർ ഇപ്പോൾ ബെക്കറ്റിന്റെ കപ്പലിലാണ്. ഡേവി ജോൺസും അവിടെ തന്നെയാണുള്ളത്. ജാക്സ് സ്പാരോ പെട്ടകത്തിൽ നിന്നും രക്ഷപ്പെട്ട വിവരം വില്യം പറഞ്ഞപ്പോഴാണ് ഡേവി ജോൺസിന് മനസ്സിലായത്. എന്നാൽ അയാളെ കൂടുതൽ ഞെട്ടിച്ചത് കടൽക്കൊള്ളക്കാർ കലിപ്സോയെ സ്വതന്ത്രയാക്കുവാൻ പോകുന്നു എന്ന വാർത്തയാണ്. ആദ്യത്തെ ബ്രദറിൻ യോഗത്തിൽ അവളെ എന്നേക്കുമായി ബന്ധിക്കാമെന്നായിരുന്നു കൊള്ളക്കാർ പറഞ്ഞത്. അവളെ എങ്ങനെയാണ് ബന്ധിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തത് ഡേവി ജോൺസ് തന്നെയായിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം അയാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കലിപ്സോയുടെ കാമുകൻ ഡേവി ജോൺസ് ആയിരുന്നുവെന്ന് വില്യത്തിന് മനസ്സിലായി. എന്റെയും എലിസബത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും തന്റെ അച്ഛനെ സ്വതന്ത്രമാക്കണമെന്നുമായിരുന്നു വില്യത്തിന്റെ നിബന്ധന. അതിനു പകരമായി കലിപ്സോ ബ്ലാക്ക് പേളിലുണ്ടെന്ന വിവരം അവൻ അവരെ അറിയിച്ചു. കൂടാതെ ജാക്കിന്റെ കോമ്പസ് ഉപയോഗിച്ച് ഷിപ്രക് ദ്വീപിലേക്ക് എത്തിക്കാമെന്നും അവൻ അവർക്ക് വാക്ക് നൽകി. ഇതിനുവേണ്ടി തന്നെയാണ് ജാക്ക് അവന്റെ കയ്യിൽ കോമ്പസ് നൽകിയത്. നാലാമത്തെ ബ്രദറൻ യോഗമാണ് ഇന്നിവിടെ കൂടുവാൻ പോകുന്നത്. തലവന്മാരെല്ലാവരും അവരുടെ അടയാള ചിഹ്നങ്ങൾ ഒരു പാത്രത്തിൽ നിക്ഷേപിച്ചു. ഒന്നാമത്തെ യോഗം ചേരുന്ന സമയത്ത് കൊള്ളക്കാരെല്ലാവരും ദാരിദ്ര്യത്തിലായിരുന്നു. അതിനാൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്ന ചില പാഴ്വസ്തുക്കളാണ് അടയാള ചിഹ്നമായി ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അടയാള ചിഹ്നമായി എന്തെങ്കിലും ഒരു വസ്തു മതിയെന്നാണ് ഗിബ്സ് പിണ്ടലിനോട് പറഞ്ഞത്. എലിസബത്ത് അവിടേക്ക് എത്തിയപ്പോഴാണ് സോഫങ്ങ മരണപ്പെട്ട വിവരം എല്ലാവരും അറിയുന്നത്. ഡേവി ജോൺസും ബെക്കറ്റും നമ്മളെ ആക്രമിക്കാൻ എത്തുന്നുണ്ടെന്ന് കൂടി അവൾ പറഞ്ഞപ്പോൾ എല്ലാവരും ഭയചകിതരായി. അവരെ എതിർത്ത് പോരാടണമെന്നതായിരുന്നു എലിസബത്തിന്റെ തീരുമാനം. എന്നാൽ കലിപ്സോയെ സ്വതന്ത്രയാക്കിയാൽ അവൾ തങ്ങളെ സഹായിക്കുമെന്നതാണ് ബർബോസ് പറയുന്നത്. പലതരത്തിലുള്ള അഭിപ്രായത്തെ തുടർന്ന് അവർക്കിടയിൽ തർക്കമുണ്ടാകുകയും ഒടുവിലത് അടിയിൽ കലാശിക്കുകയും ചെയ്തു. ഈ സമയം ബ്ലാക്ക് പെളിലെത്തിയ ഡേവി ജോൺസ് ഡാൽമിയെ കാണാനെത്തി. അവൾ അയാളെ സ്പർശിച്ചപ്പോൾ സ്വല്പനേരത്തേക്ക് അയാൾക്ക് തന്റെ പഴയ രൂപം ലഭിച്ചു. അധികം വൈകാതെ തന്നെ താൻ സ്വതന്ത്രയാകും. എന്റെ ഹൃദയം താങ്കൾക്ക് നൽകാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. എനിക്ക് നൽകാൻ ഇപ്പോഴും താങ്കൾക്കൊരു ഹൃദയമുണ്ടെങ്കിൽ മാത്രം. കലിപ്സോടെ ഈ വാക്കുകൾ അയാളെ തൊടിപ്പിച്ചെങ്കിലും അവൾ ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. നിന്നെ ബന്ധിച്ചവരെ നീ സഹായിക്കുമോ എന്ന് ഡേവി ജോൺസ് അവളോട് ചോദിച്ചു. അവരെല്ലാവരും തന്റെ കോപത്തിനിരയാകുമെന്നാണ് ഡാൽമി അതിന് മറുപടി നൽകിയത്. എന്റെ ഹൃദയം എപ്പോഴും നിനക്കുള്ളതായിരിക്കുമെന്ന് വാക്ക് നൽകിയ ശേഷം അയാൾ അവിടെ നിന്നും പോയി. കലിപ്സോയെ ബന്ധിച്ചത് ഒന്നാമത്തെ ബ്രദർ യോഗത്തിൽപ്പെട്ടവരാണ്. നമ്മൾ നാലാമത്തെ യോഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ അവരെ സ്വതന്ത്രയാക്കിയാൽ കൈ നിറയെ വരങ്ങൾ നൽകുമെന്ന വിശ്വാസത്തിലാണ് ബർബോസ. എന്നാൽ എലിസബത്ത് പറഞ്ഞതുപോലെ തന്നെ യുദ്ധം ചെയ്യണമെന്ന തീരുമാനമായിരുന്നു ജാക്കിന്റേത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന രാജാവാണ്. അത്തരം ഒരു നിയമമുണ്ടോ എന്ന ജാക്കിന്റെ സംശയം തീർക്കാനായി ബർബോസ നിയമ സംരക്ഷകനും ജാക്കിന്റെ അച്ഛനുമായ എഡ്വേർഡ് ഡീഗിനെ വിളിച്ചു. ഈ നിയമമെല്ലാം വെറുതെയാണെന്ന് പറഞ്ഞ ഒരു കൊള്ളക്കാരനെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് വന്നത്. എല്ലാവരും ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ഡീഗ്. അവരുടെ നിയമ പുസ്തകത്തിന്റെ താക്കോൽ സൂക്ഷിക്കുന്നത് ബ്രിട്ടീഷ് ജയിലിന്റെ താക്കോൽ സൂക്ഷിച്ചിരുന്ന അതേ നായ തന്നെയാണ്. ദ്വീപിൽ നിന്നും അതെങ്ങനെ രക്ഷപ്പെട്ടു എന്നതായിരുന്നു റെഗട്ടിയുടെയും പിണ്ടലിന്റെ ചിന്ത. എന്തായാലും അങ്ങനെ ഒരു നിയമമുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം വോട്ടിംഗ് നടത്തുവാനായിരുന്നു ജാക്കിന്റെയും തീരുമാനം. എന്നാൽ സ്വന്തമായി വോട്ട് ചെയ്യുന്നതാണ് എല്ലാ തലവന്മാരുടെയും രീതി. പക്ഷേ ജാക്കിന്റെ വോട്ട് എലിസബത്തിന് ലഭിച്ചതോടെ അവൾ റാണിയായി മാറി. മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അവൾ പറയുന്നതുപോലെ യുദ്ധം ചെയ്യാനായിരുന്നു എല്ലാവരുടെയും തീരുമാനം. ഇതിനിടയിൽ ബർബോസയുടെ നിർദ്ദേശപ്രകാരം എല്ലാവരുടെയും അടയാള ചിഹ്നങ്ങളുമായി റെഗട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ജാക്കിന്റെ അമ്മ മരിച്ചിട്ട് പല വർഷങ്ങളായെങ്കിലും അവരുടെ തല വെട്ടി കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ. വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് ജാക്കും തന്റെ അച്ഛനും കണ്ടുമുട്ടാറുള്ളത്. അടുത്ത ദിവസം എല്ലാവരും യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ അവരെ എതിർക്കാനെത്തിയത് നൂറുകണക്കിന് കപ്പലുകളായിരുന്നു. മറ്റു മാർഗമൊന്നുമില്ലാതെ ബെക്കറ്റുമായി സമാധാന ചർച്ചയ്ക്ക് അവർ തയ്യാറായി. നിങ്ങളെ ഒറ്റിത്തന്നത് ജാക്കാണെന്ന് ബെക്കറ്റ് പറഞ്ഞെങ്കിലും ഇതെല്ലാം ചെയ്തത് താനാണെന്നാണ് വില്യം പറയുന്നത്. ജാക്ക് തന്റെ കപ്പലിൽ 100 വർഷം ജോലി ചെയ്യണമെന്ന പിടിവാശിയിൽ തന്നെയാണ് ഡേവി ജോൺസ് ഇപ്പോഴും. ഇതിനെല്ലാം ഒരു പരിഹാരമായി വില്യത്തിന് ഞങ്ങളോടൊപ്പം അയച്ച് ജാക്കിനെ നിങ്ങൾ എടുത്തുകൊള്ളുവാനാണ് എലിസബത്ത് പറയുന്നത്. വില്യത്തിനും ബെക്കറ്റിനും അത് സമ്മതമായിരുന്നു. എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് ഡച്ച്മാനിൽ എത്തുക എന്നതാണ് ജാക്കിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ജാക്കും അതിന് സമ്മതിച്ചു. പക്ഷേ ജാക്ക് അവരോടൊപ്പം പോയാൽ കലിപ്സോയെ സ്വതന്ത്രയാക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ബർബോസ ജാക്കിന്റെ നേർക്ക് കയർത്തു. അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ വാൾ കൊണ്ട് ജാക്കിന്റെ അടയാള ചിഹ്നം നിലത്ത് വീണു. ഒട്ടും വൈകാതെ തന്നെ ബർബോസയുടെ കുരങ്ങനത് കൈക്കലാക്കുകയും ചെയ്തു. മറ്റുള്ളവർക്ക് ഇതൊരു കലഹമായി തോന്നിയെങ്കിലും തന്റെ അടയാള ചിഹ്നം കൈമാറുവാൻ ജാക്കും ബർബോസയും നടത്തിയ ഒരു നാടകമായിരുന്നു ഇത്. കാരണം കമ്പനി പട്ടാളത്തെ തോപ്പിക്കാനുള്ള പദ്ധതിയൊന്നും ഇനി നടക്കില്ല. അതുകൊണ്ട് ബർബോസയുടെ പദ്ധതി നടപ്പിലാക്കാൻ തന്നെയായിരുന്നു ജാക്കിന്റെയും തീരുമാനം. കൊള്ളക്കാരെ മൊത്തമായും കൊല്ലണമെന്ന തീരുമാനത്തിൽ തന്നെയാണ് ബെക്കറ്റ് ഇപ്പോഴും.
തന്റെ അച്ഛനെ കൊലപ്പെടുത്തിയ നിങ്ങളെ തീർച്ചയായും കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ ശേഷം എലിസബത്തും കുട്ടരും അവിടെ നിന്ന് മടങ്ങി. അപ്പോഴും ജാക്കിന്റെ പദ്ധതി എന്താണെന്ന് എലിസബത്തിനും ബില്ലിത്തിനും അറിയില്ലായിരുന്നു. ഡേവി ജോൺസ് ജാക്കിനെ ജയിലിലടച്ചു. പതിവ് പോലെ ജാക്കിന്റെ മനസാക്ഷികളെത്തി അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതേ സമയം എലിസബത്തിന്റെ എതിർപ്പുകളൊന്നും വകവയ്ക്കാതെ ബർബോസ കലിപ്സോയെ സ്വതന്ത്രയാക്കുവാൻ ശ്രമം തുടങ്ങി. അടയാള ചിഹ്നങ്ങളെല്ലാം കത്തിച്ച ശേഷം കലിപ്സോ, നിന്നെ ഞാൻ ഈ മനുഷ്യബന്ധത്തിൽ നിന്നും മോചിപ്പിക്കുന്നു എന്ന് പറയണം. പക്ഷേ ഒരു കാമിയോട് സംസാരിക്കുന്നത് പോലെ വേണം ഇത് പറയുവാൻ. ബർബോസയ്ക്ക് ഇത് സാധിക്കാത്തത് കൊണ്ട് റഗട്ടിയാണ് അത്തരത്തിൽ സംസാരിച്ചത്. അവളെ ബന്ധിക്കുന്നത് എങ്ങനെയാണെന്ന് ബെത്രൻസിന് പറഞ്ഞുകൊടുത്തത് ഡേവി ജോൺസ് ആണ്. ആ വിവരം വില്യം കലിപ്സോയെ അറിയിച്ചു. അടുത്ത നിമിഷം അവൾ ഒരു ഭീകര രൂപിയായി വളരുവാൻ തുടങ്ങി. ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി നിന്റെ ദേഷ്യം നിന്നെ അടിമകളാക്കിയവരോടോ എന്നോടോ മാത്രം കാണിക്കുക. എന്റെ കപ്പലിനെയും ജോലിക്കാരെയും വെറുതെ വിടണമെന്ന് മാത്രമാണ് ബർബോസ കലിപ്സോയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഭീകരമായി ശബ്ദത്തിൽ എന്തൊക്കെയോ പറഞ്ഞ ശേഷം ധാരാളം ഞണ്ടുകളായി അവൾ കടലിലേക്ക് ഇറങ്ങിപ്പോയി. പ്രതീക്ഷകളെല്ലാം കൈവിട്ട് നിൽക്കുകയാണ് ബർബോസയും കൂട്ടരും ഇപ്പോൾ. എന്നാൽ പെട്ടെന്ന് പ്രകൃതിയിലുണ്ടായ മാറ്റത്തിലൂടെ കലിപ്സോ തങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു എലിസബത്ത്. തന്റെ വാക്കുകളിലൂടെ എല്ലാവരുടെ മനസ്സിലും അവൾ വീരം നിറച്ചുകൊണ്ടിരുന്നു. അതേസമയം ഒരു മനസാക്ഷിയും കാണിക്കാതെ എല്ലാവരെയും കൊന്നുകളയുവാനാണ് ഡേവി ജോൺസിനോട് ബെക്കറ്റ് ആവശ്യപ്പെട്ടത്. പ്രകൃതിയിലുണ്ടായ മാറ്റത്തിലൂടെ കലിപ്സോ സ്വതന്ത്രയായെന്ന് ഡേവി ജോൺസിന് മനസ്സിലായി. പെട്ടെന്ന് കടലിൽ രൂപപ്പെട്ട വലിയ ചുഴികണ്ട് എല്ലാവരും ഭയപ്പെടുവാൻ തുടങ്ങി. ബ്ലാക്ക് വെയിലിന്റെ നിയന്ത്രണം സമർത്ഥനായ ക്യാപ്റ്റൻ ഹെക്ടർ ബർബോസയുടെ കയ്യിലാണ്. അതുപോലെ ഫ്ലൈയിംഗ് ഡച്ച്മാന്റെ നിയന്ത്രണം ഡേവി ജോൺസന്റെ പിശാചിന്റെ കയ്യിലുമാണ്. കലിപ്സോ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അതിനാൽ അവൾ മൂലം ഒരാപത്തും സംഭവിക്കില്ലെന്ന വിശ്വാസത്തോടെ ഡേവി ജോൺസ് ശത്രുക്കൾക്കും അവർക്കുമിടയിലുള്ള വലിയ ചുഴിയിലേക്ക് കപ്പലിറക്കി. ബർബോസയും അത് തന്നെ ആവർത്തിച്ചു. അങ്ങനെ ആ വലിയ ചുഴിയിൽ ഒരു ഭീകര യുദ്ധത്തിന് തുടക്കം കുറിച്ചു. ബിൽ ടേണർ തന്നെ പഠിപ്പിച്ച വിദ്യ ഉപയോഗിച്ച് ജാക്ക് ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു. ഡേവി ജോൺസിന്റെ ഹൃദയത്തിന് കാവൽ നിൽക്കുന്നത് ആ പഴയ തർക്കക്കാരായ കാവൽക്കാരായിരുന്നു. അവരെ വീണ്ടും ഒരു തർക്കത്തിലാക്കിയ ശേഷം ജാക്ക് ഹൃദയം കൈക്കലാക്കി. ഡച്ച്മാനിലുണ്ടായിരുന്ന പട്ടാളക്കാർ മരണപ്പെട്ട സന്ദർഭത്തെ മുതലെടുത്തുകൊണ്ട് ഡേവി ജോൺസ് മേസറിനെ കൊലപ്പെടുത്തി ഹൃദയം അടങ്ങിയ പെട്ടിയുടെ താക്കോൽ കൈക്കലാക്കി. ജാക്ക് രക്ഷപ്പെട്ടെത്തിയത് അയാളുടെ മുന്നിലേക്കായിരുന്നു. പിന്നീട് അങ്ങോട്ട് സാഹസികമായ നിമിഷങ്ങളായിരുന്നു. ഈ ഭീകര യുദ്ധത്തിനിടയിൽ വില്യം എലിസബത്തിനെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. ശത്രുക്കളെ നേരിടുന്ന തിരക്കിലാണ് ബർബോസ. എങ്കിലും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അവരുടെ കല്യാണം അദ്ദേഹം നടത്തിക്കൊടുത്തു. വളരെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു അത്. അതേസമയം ജാക്കും ഡേവി ജോൺസും ഹൃദയത്തിന് വേണ്ടി പൊരിഞ്ഞ പോരാട്ടത്തിലായിരുന്നു. എന്നാൽ അവസാനം ഹൃദയം ലഭിച്ചത് ബിൽ ടേണറിന്റെ കയ്യിലായിരുന്നു. എല്ലാം മറന്നു തുടങ്ങിയ ബൂസ്റ്റാപ്പായിരുന്നു അവനെ ആക്രമിക്കാനെത്തിയത്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലൈയിംഗ് ഡച്ച്മാനിലാണ്. അധികം വൈകാതെ തന്നെ എലിസബത്തും ഫ്ലൈയിംഗ് ഡച്ച്മാനിലേക്ക് എത്തി. ബൂസ്റ്റാപ്പിനെ ഒഴിവാക്കി ഡേവി ജോൺസുമായി ഏറ്റുമുട്ടിയെങ്കിലും വില്യത്തിനെ അയാൾ കീഴ്പ്പെടുത്തി. ഹൃദയം കൈക്കലാക്കിയ ജാക്ക് ഡേവി ജോൺസിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ ഇതിനിടയിൽ തന്റെ മൂർച്ചയേറിയ വാൾ ഡേവി ജോൺസ് വില്യത്തിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. ബൂസ്റ്റാപ്പ് വില്യത്തിന് ഒരു കത്തി നൽകിയിരുന്നു. ആ കത്തി കണ്ടതോടെ അദ്ദേഹത്തിന് തന്റെ മകനെ ഓർമ്മ വന്നു. അവനെ ആക്രമിച്ച ഡേവി ജോൺസുമായി അദ്ദേഹം ഏറ്റുമുട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ. കൊള്ളക്കാരനാണെങ്കിലും മനസാക്ഷിയുള്ളവനാണ് ജാക്ക് സ്പാരോ. മരിച്ചുകൊണ്ടിരിക്കുന്ന വില്യത്തിന്റെ കൈകൊണ്ട് അദ്ദേഹം ഡേവി ജോൺസിന്റെ ഹൃദയം തുളച്ചു. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ ഡേവി ജോൺസ് തന്റെ പ്രിയപ്പെട്ടവളായ കലിപ്സോയിലേക്ക് തന്നെ അലിഞ്ഞു ചേർന്നു. ബിൽ ടേണർ മരിക്കാതിരിക്കാനാണ് ജാക്ക് ഇത്തരത്തിൽ ചെയ്തത്. കാരണം ഫ്ലൈയിംഗ് ഡച്ച്മാന്റെ ക്യാപ്റ്റൻ ഹൃദയമില്ലാതെയാണ് ജീവിക്കേണ്ടത്. ഡേവി ജോൺസിനെ കൊലപ്പെടുത്തിയത് ഇപ്പോൾ ബിൽ ടേണറാണ്. അവന്റെ ഹൃദയം പെട്ടിയിലടയ്ക്കാനുള്ള ശ്രമത്തിലാണ് ബൂസ്റ്റാപ്പും കൂട്ടരും. മാത്രമല്ല ഫ്ലൈയിംഗ് ഡച്ച്മാൻ ചുഴിയിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പായ്മരത്തിന്റെ പായകൾ ഒരു പാരച്ചൂട്ട് പോലെ ഉപയോഗിച്ചുകൊണ്ട് ജാക്കും എലിസബത്തും അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവർ സുരക്ഷിതരായി ബ്ലാക്ക് വെളിയിലെത്തിയെങ്കിലും യുദ്ധം നിർത്തി മടങ്ങിപ്പോകണമെന്നാണ് ബർബോസയും ഗിബ്സും എല്ലാം പറയുന്നത്. കാരണം നൂറുകണക്കിന് പട്ടാളക്കപ്പലാണ് അവരെ ആക്രമിക്കാൻ എത്തുന്നത്. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ജാക്ക് മാത്രം പ്രതീക്ഷയോടെ കടലിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ബെക്കറ്റും കൂട്ടരും അവരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ജാക്കിന്റെ പ്രതീക്ഷയ്ക്ക് ബലം നൽകിക്കൊണ്ട് ഫ്ലൈയിംഗ് ഡച്ച്മാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോഴതിന്റെ ക്യാപ്റ്റൻ ബിൽ ടേണറാണ്. ഡേവി ജോൺസിന്റെ അടിമകളായിരുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. പട്ടാള കപ്പലുകളുടെ മുന്നിൽ സഞ്ചരിക്കുന്നത് ബെക്കറ്റിന്റെ കപ്പലാണ്. ബ്ലാക്ക് പേളും ഫ്ലൈയിംഗ് ഡച്ച്മാനും ഒരുമിച്ച് തങ്ങളെ നേരിടാൻ വരുന്നത് കണ്ടപ്പോൾ ബെക്കറ്റിന് ഒന്നും സംസാരിക്കാൻ പോലും സാധിച്ചില്ല. നിമിഷ നേരം കൊണ്ട് ബെക്കറ്റിന്റെ കപ്പൽ അവർ തകർത്ത് തരിപ്പണമാക്കി. ബെക്കറ്റ് മരണപ്പെട്ടതോടെ മറ്റുള്ളവർ മടങ്ങിപ്പോവുകയും ചെയ്തു. തങ്ങളുടെ വിജയം കടൽക്കൊള്ളക്കാർ മതിമറന്നാഘോഷിച്ചു. ഫ്ലൈയിംഗ് ഡച്ച്മാനിൽ നിന്നും രക്ഷപ്പെടുത്തിയ തർക്കക്കാരായ രണ്ട് പട്ടാളക്കാരും വേഷം മാറി അവരോടൊപ്പം ഉണ്ടായിരുന്നു. ബിൽ ടേണറിന്റെ അച്ഛൻ ഇപ്പോൾ സ്വതന്ത്രനാണ്. എന്നാൽ തന്റെ മകനോടൊപ്പം ഫ്ലൈയിംഗ് ഡച്ച്മാൻ തന്നെ നിൽക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ആത്മാക്കളെ മറുലോകത്തേക്ക് എത്തിക്കുക എന്നതാണ് ഫ്ലൈയിംഗ് ഡച്ച്മാന്റെ ജോലി. അതുകൊണ്ട് എലിസബത്തിന് അവരോടൊപ്പം പോകുവാൻ സാധിക്കില്ല. ഈ ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തിന് ശേഷമാണ് വില്യത്തിന് കരയിലെത്താൻ സാധിക്കുന്നത്. അതിനാൽ ഈ ഒരു ദിവസം അവനോടൊപ്പം കരയിൽ ചിലവഴിക്കാൻ എലിസബത്തിനായി മറ്റുള്ളവർ തോണിയൊരുക്കി. എല്ലാവരോടും യാത്ര പറഞ്ഞതിനോടൊപ്പം ജാക്കിനോടുള്ള നന്ദിയും അവൾ അറിയിച്ചു. നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല എന്നാണ് എലിസബത്ത് അവനോട് പറയുന്നത്. അത് നീ സ്വയം പറഞ്ഞുകൊള്ളൂ എന്നാണ് ജാക്ക് അതിന് മറുപടി നൽകിയത്. ജാക്കിനെ ഒരിക്കൽ കൂടി ചുംബിക്കണമെന്ന് എലിസബത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പഴയ ചുംബനം ഓർമ്മയുള്ളത് കൊണ്ട് ജാക്ക് അതിന് തയ്യാറായില്ല. അന്നത്തെ അസ്തമനം വരെയും അവളോടൊപ്പം സമയം ചെലവഴിച്ച ശേഷം ബിൽ ടേണർ കപ്പലിലേക്ക് മടങ്ങി. പോകുന്നതിന് മുമ്പ് തന്റെ ഹൃദയം അടങ്ങിയ പെട്ടിയും അവൻ എലിസബത്തിനെ ഏൽപ്പിച്ചു. ജാക്കും ഗിബ്സും എല്ലാം
ഇപ്പോൾ ടോർട്ടുകയിലാണുള്ളത്. തന്റെ പഴയ കാമുകിമാരെ ബ്ലാക്ക് ബെൽ കാണിക്കാൻ എത്തിയതാണ് ജാക്ക്. എന്നാൽ അമിതമായി മദ്യപിച്ച ഗിബ്സിനെ പറ്റിച്ച് ബർബോസയും കൂട്ടരും വീണ്ടും ബ്ലാക്ക് ബെല്ലുമായി കടന്നു കളഞ്ഞു. കപ്പൽ നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ തന്ത്രപരമായ രീതിയിൽ ജാക്ക് തന്റെ കാമുകിമാരെ ഒഴിവാക്കി. ബർബോസയും കൂട്ടരും യുവത്വം നൽകുന്ന ഒരു നീരുറവ് തേടിയുള്ള യാത്രയിലാണ്. അവിടേക്കുള്ള വഴി കാണുവാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ബർബോസ അവർക്ക് വേണ്ടി തന്റെ കൈവശമുള്ള മാപ്പ് തുറന്നു. എന്നാൽ അതിനുള്ളിൽ മാപ്പിന്റെ പ്രധാന ഭാഗമുണ്ടായിരുന്നില്ല. അതിപ്പോഴുള്ളത് അതിസമർത്ഥനും ബുദ്ധി രാക്ഷസനുമായ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോയുടെ കയ്യിലാണ്. ഒരു ചെറിയ ബോട്ടിൽ അദ്ദേഹം ദൂരേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സഞ്ചരിക്കുന്നത് യുവത്വം നൽകുന്ന നീരുറവിലേക്ക്. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മടിക്കരുത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ വരുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.